നമസ്കാരം. മിഴിയോരം സാരഥിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ നമ്മൾ എല്ലാ ദിവസവും ഗസ്റ്റിനെ കൊണ്ടുവരുന്ന പോലെ തന്നെ ഇന്നും നമുക്കൊരു ഫ്രഷ് ആയിട്ടൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. സൗമ്യ ലജിൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. യെസ്, എന്തായാലും നമ്മുടെ കൂടെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനും അതുപോലെ നമുക്ക് പുതിയ സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചു തരാനാണ് ആൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ സംഭവത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിനെന്താ പറയുന്നത്? 3D origami. ഓക്കെ, അപ്പൊ എന്തായാലും അതിനെ കുറിച്ചായിരിക്കും ഇന്ന് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യുന്നതൊക്കെ ആള് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിലെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പേഴ്സണൽ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലിയില് ഇവിടെ ഇപ്പം ഹസ്ബൻഡും രണ്ടു മക്കളുമാണുള്ളത്. ഓക്കെ. മോള് KG2 പഠിക്കുന്നു, മോൻ 2 വയസ്സായി. പിന്നെ ചേച്ചി ഒക്കെ ഉണ്ട്, കസിൻസ് എല്ലാരും ഉണ്ട് ഇവിടെ നാട്ടില്. അമ്മ, അച്ഛൻ, അനിയത്തി. നാട്ടില് കാലിക്കറ്റിലാണ്. അപ്പൊ എല്ലാരും അവിടെ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് സേഫ് ആയിരുന്നു. അപ്പൊ എന്തായാലും നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു. ഇവിടെ കുറെ നാളായോ സെറ്റിൽ ആയിട്ട്? യുഎയില്? ആ, 6 വർഷമായി. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, രണ്ട് മക്കള് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മക്കളായത്. അപ്പൊ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു, അന്നിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. പറഞ്ഞ കേട്ടപ്പോ ചെറിയ കുട്ടികളാണ്, അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ സമ്മതിക്കാറുണ്ടല്ലേ? അത് ഇഷ്ടമുള്ളത് കൊണ്ട് സമയം കണ്ടെത്തും. അവര് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോയി കാണാം. മൂത്താല് സ്കൂളിൽ. അപ്പൊ ആ ഒരു ഗ്യാപ്പില് എങ്ങനെയെങ്കിലും ഒക്കെ സമയം ഉണ്ടാക്കും. അതെ, മോൻ ഉറങ്ങുന്ന സമയത്തൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ പണിയൊക്കെ അതനുസരിച്ച് വീട്ടിലെ പണികളൊക്കെ നേരത്തെ തീർക്കും. അത് ഹസ്ബൻഡ് പോകുമ്പോ തന്നെ ഏകദേശം ലഞ്ചും അതൊക്കെ ഭക്ഷണം ഒക്കെ കുക്കിംഗ് ഒക്കെ അവിടെ കഴിച്ചു വെക്കും, എന്നിട്ട് കിട്ടുന്നത് ഇതൊക്കെ ചെയ്യും. ഇതാണ് കൂടുതലും കാണുന്നത്, ഈ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ. ഇപ്പഴാണ് ഇതില് ഇപ്പൊ തുടങ്ങിയത്. ആദ്യമൊക്കെ വേറെ ഒക്കെ ചെയ്തായിരുന്നു, ഇപ്പം 3D origami ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ഇതന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓരോരോ വേറെ വേറെ ഡിഫറെന്റ് ഷേപ്സും അതൊക്കെ ട്രൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഫസ്റ്റ് എവിടെ കണ്ടിട്ടാണ് ഇത്ര ഇൻസ്പയർഡ് ആയത്? യൂട്യൂബിൽ കണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു, യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇഷ്ടമായത്. അതിൽ തന്നെ അതിൽ നിന്നാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടാണ്. പിന്നെ എനിക്ക് ഒന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ ഐഡിയാസ് വരുമായിരിക്കും അല്ലേ? അതെ, പുതിയ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, പക്ഷെ ഇത് ഇത്രയും പാടാണെന്നാണ് കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നത്. കുറച്ച് ടൈം എടുക്കും. ടൈം എടുക്കും ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ തന്നെ. അതിന്റെ ഒറിഗാമി വെച്ചിട്ട് അല്ലേ? അതെ, പേപ്പർ. എന്ത് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്? എ4 ഷീറ്റ് ആണ്. നോർമൽ ഷീറ്റ്. ഓക്കേ, സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടൈം എടുക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരു ഒരു ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ മടക്കിയൊക്കെ എടുത്ത് അല്ലേ, അത് കണക്ട് ചെയ്താണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട് ഈ പറഞ്ഞ. ഇതൊക്കെ വീട്ടില് ഹാങ് ചെയ്തിട്ടുണ്ടോ കുറെ? ഓക്കെ, അപ്പൊ എന്താണ്, ഫാമിലി എല്ലാരും സപ്പോർട്ടാണോ? പിന്നെ എല്ലാരും സപ്പോർട്ടാണ്. അതെ, അത് ഷൂസ് ഐ കേക്ക്. എന്റെ ചേച്ചി പിന്നെ ഹോം മെയ്ഡ് കേക്സ് ഉണ്ടാക്കും, തീം ബേസ്ഡ് കേക്സ് ഉണ്ടാക്കും. അതിന്റെ ലോഗോ ആണ്. അപ്പൊ അതിനെ ഫ്രെയിം ഫ്രെയിം ഉണ്ടാക്കി, അപ്പൊ അതിന്റെ ഒരു അടിയിൽ ഒരു ഡ്രീം ക്യാച്ചർ പോലെ ആക്കിയതാണ്. ചേച്ചിയുടെ കേക്സും അബുദാബിയില് ഭയങ്കര ഫേമസ് ആണ്. അതെ, തീം ബേസ്ഡ് കേക്സ്. ഒന്നുമില്ല, പേപ്പർ, കാർഡ് പേപ്പർ, അതിന്റെ മുകളിൽ അത് ഒട്ടിച്ചു പോലെ. ഇതിനൊക്കെ എത്ര സമയം പിടിക്കുന്നുണ്ട്? ഇങ്ങനെ ഒരു ഡ്രീം ക്യാച്ചർ ഒക്കെ ഉണ്ടാക്കി, ഡ്രീം ക്യാച്ചർ നമുക്ക് ഒറിഗാമി പീസസ് ഉണ്ടാക്കി എടുത്ത് ഒരു രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോ മനസ്സിലാവുള്ളൂ ഈ കളർ കുറച്ചും കൂടെ വേണ്ടി വരും. അതെ, അതങ്ങ തന്നെയാണ്. നമ്മള് കുറച്ച് പേപ്പേഴ്സ്, ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് നമ്മൾ ആക്കി വെക്കും, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും 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 ഉണ്ടാക്കി എടുത്തെടുക്കും. അത് പെൻ ഹോൾഡർ പോലെ ഉണ്ടാക്കിയതാണ്, കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത്. അപ്പോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കളർ കോമ്പിനേഷൻ ഒക്കെ വെച്ചിട്ട് ഗ്രീൻ്റെ തന്നെ അല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ രണ്ട് പെണ്ണൊക്കെ ഇട്ട്. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ പെണ്ണൊക്കെ ഇട്ട് വെച്ചാല് കുട്ടികളെ അട്രാക്ട് ചെയ്യാം. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സ്വാൻ അല്ലേ? സ്വാൻ വളരെ ഇഷ്ടമാ, അതുകൊണ്ട് സ്വാനിന്റെ ഡിഫറെന്റ് ഷേപ്സും അതൊക്കെ ട്രൈ ചെയ്യാണ്. ഇതും ഈ പറഞ്ഞ പോലെ
അതിന് ഇതാണ് ഒറിഗാമി പീസസ് ഉണ്ടാക്കാനുള്ള ടൈം കണക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഒറ്റ ഇരിപ്പിരുന്നാല് കണക്ട് ചെയ്ത് വെക്കാം, ബട്ട് ഈ ഒറിഗാമി പീസസ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. ഈ കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചല്ലേ. പിന്നെ എന്തായാലും ഇതൊരു പൂവ് അല്ലേ, ഡിഫറെന്റ് ടൈപ്പ്. നല്ല ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കാം ഇതിനെ കൊണ്ട്. ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ പൂ വെച്ച അത് അതുപോലെ തന്നെ നിക്കും, ഒന്നും പറ്റില്ല, ഒന്നും ആവില്ല. അതിന് അത് അവിടെ തന്നെ നിക്കും, നനയാതെ ഒരു സ്ഥലത്ത് വെക്കണമെന്നേ ഉള്ളൂ. ഇത് ഇന്ന് രാവിലെ ഇരുന്ന് ഉണ്ടാക്കിയതാ, ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് രാത്രി രാത്രി ഒക്കെ ഇരുന്ന് ഒറിഗാമി പീസസ് ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കിയതാണ്. തീർന്നു പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഇതിനു മുമ്പ് ചെയ്തോണ്ടിരുന്നത്? മീൻസ് ഇങ്ങനെ ഈ ഒറിഗാമിലായിട്ട് ഇൻട്രസ്റ്റ് വരുന്നതിന് മുമ്പ് ഒറിഗാമി ജോലി സെർച്ചിങ് തന്നെയായിരുന്നു, ജോബ് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പം ഒന്നും കിട്ടാത്തപ്പം പിന്നെ ഇങ്ങനെ ക്രാഫ്റ്റിലേക്ക്, അതിന് എംബ്രോയിഡറി ചെയ്തു, പിന്നെ ബോട്ടിൽസിനെ കൊണ്ട് നമുക്ക് ഷേപ്സ് ഒക്കെ അത്, പിന്നെ എംബോസ് പെയിന്റിംഗ് കയ്യില് അങ്ങനെ തോന്നൊക്കെ ടെറാക്കോട്ടയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്നതൊക്കെ ഒരു ട്രൈ നടത്തി നോക്കും. ഞാൻ ആലോചിക്കുന്ന ഈ കളറൊക്കെ കറക്റ്റ് കണക്ട് ചെയ്യണമല്ലോ. ഇപ്പൊ റോസ കണ്ണുപോലെ കണ്ണുപോലെ വന്നിരിക്കുന്നത് കറക്റ്റ് ഷേപ്പൊക്കെ ഓർഡറിൽ തന്നെ വരണമല്ലോ ഞാൻ ആലോചിക്കുന്നത്. റെഡ് ഇതും എനിക്ക് ഒന്ന് ഉണ്ടാക്കി തുടങ്ങിയ കുറച്ച് ഐഡിയാസ് വരും. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല ക്ഷമയുള്ള ആളാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താണ് ഇന്ന് ഉണ്ടാക്കി തരാം, ഒരു ചെറിയൊരു സ്വാനിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ശരി ശരി, ഞാൻ കുറെ ഒറിഗാമി പീസസ് ഉണ്ടാക്കിയിട്ട് ഇത് സ്മോൾ സൈസ് ആണ്, ഇങ്ങനെ ഓരോ സൈസ് ഉണ്ട്, എക്സൽ സൈസ്, മീഡിയം, സ്മോൾ ഒക്കെ ആയിട്ട്. ഒരു പേപ്പറിനെ 16 പീസസിൽ മുറിച്ചെടുക്കുന്നത് ഇത് ഈ ബിഗ് സൈസ് ആണ്. പിന്നെ 32 പീസസ് മീഡിയം സൈസ്, പിന്നെ 64 പീസ് സ്മോൾ സൈസ്. ഇങ്ങനെ ഏത് ഷേപ്പിൽ കട്ട് ചെയ്ത്? റെക്ടാംഗിൾ ഷേപ്പിൽ. ആദ്യം വരച്ച് കട്ട് ചെയ്യും? ഇല്ല ഇല്ല, അത് നമ്മൾ ഈക്വലി മടക്കിയെടുത്താലും നമുക്ക് അത് കിട്ടും. അങ്ങനെ ഇത് 64 പീസസ് ആണ് ഒരു പേപ്പറിൽ നിന്ന്. അങ്ങനെയുള്ളതിനെ കൊണ്ട് നമ്മൾ ആദ്യം ബേസ് ഉണ്ടാക്കും. ബേസ് ഉണ്ടാക്കാൻ ആദ്യം രണ്ട് എടുത്ത് അതിനെ വേറൊന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യും. ട്രയാങ്കിൾ ആക്കുന്ന ആ ഷേപ്പ് ആക്കുന്ന ഒന്ന് കാണിക്കോ. അതിങ്ങനെ ഇത് റെക്ടാംഗിൾ പേപ്പർ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഓക്കെ, പിന്നെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കോൺ പോലെ ആക്കിയെടുക്കുക. അതിനെ ഈ രണ്ട് സൈഡ് മുറിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അതിന് മടക്കി വെച്ചാലും മതി. ശരി ശരി, ഓക്കെ. ഒരുപാട് ഉണ്ടാക്കുമ്പോൾ മടക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് ഇഷ്ടായിട്ട് പലരും ചോദിച്ച് അവര് ട്രൈ ചെയ്ത് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ഇവിടെ തന്നെ അബുദാബിയിലൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. ഇൻസ്പയർഡ് അവരകെ തന്നെ എഴുതിയത് ഇൻസ്പയർഡ് ഫ്രം സൗമ്യ ലിജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്തോഷായി. ഇങ്ങനെയാണ് പീസസ് ഉണ്ടാക്കി. അപ്പൊ അതിനെ ബേസ് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വരും. ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അടുത്തത് നടുക്ക് ഒന്നിനെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ മൂന്ന് റോസ് 15 ഒറിഗാമി പീസസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഓക്കെ, ഇങ്ങനെ ഒരു ബേസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, സ്വാൻ ഉണ്ടാക്കാം. റെഡ് കണക്ട് ചെയ്തു. ഇങ്ങനെ ഫുൾ 15 പീസസ് വെച്ചിട്ട് ഒറിഗാമി പീസസ് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യണം.
അപ്പോൾ ഇത് സൈസ് എന്നതെന്നുള്ളത് എങ്ങനെയാണ്? നമ്മുടെ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണോ? ആ ഓക്കേ. നമ്മളിപ്പം ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ സ്മോൾ പീസസ് വേണം. ഈ സ്മോൾ പീസസ് ഉണ്ടെങ്കിൽ അതിന്റെ പെറ്റൽസ് ഒക്കെ ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. ബിഗ് ആയിട്ട് ആക്കിയാൽ അത് അത് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. കുഞ്ഞു പെറ്റൽസ് ഒക്കെ ആക്കണമെങ്കിൽ ഈ സ്മോൾ പീസസ് തന്നെ വേണം. പിന്നെ അധികവും നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മീഡിയം സൈസ് ആണ്. 32 പീസസ് ആക്കി കട്ട് ചെയ്യുന്ന അതായിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ടായാൽ നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് ചിന്നു എന്നാണ്. ചിന്നു, സാരഥിയിലേക്ക് സ്വാഗതം. ആ താങ്ക് യു. ഓക്കെ, ഇത് ചെയ്യാറുള്ള ആളാണോ? ക്രാഫ്റ്റ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? ക്ലേ മോഡലിംഗ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അത് ശരി. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് എന്തോ ഡൗട്ട് ചോദിക്കാനുണ്ടല്ലോ. അതെ അതെ, ഈ സാധനങ്ങൾ ശരിക്കും എവിടുന്ന മേടിക്ക? ഇത് നമുക്ക് ലുലുവിൽ കിട്ടും, അല്ലാതെ സ്റ്റേഷനറി ഷോപ്സിലൊക്കെ കിട്ടും. ഇതിന് എ4 സൈസ് ഷീറ്റ് വേണ്ടു? ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മൾ തന്നെ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഭയങ്കര ക്ഷമയുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ ഷേപ്പിൽ തുടങ്ങിയാൽ മതി അല്ലേ? അതെ, ചെറിയ ചെറിയ ഷേപ്പിൽ തുടങ്ങിയാൽ മതി. ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നോളൂ. അതെ 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 അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പെർഫെക്ഷൻ അല്ലേ? ഞാൻ വെച്ച് ഇങ്ങനെ സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പൈസ കിട്ടുവായിരുന്നെങ്കിൽ ബാക്കി വെച്ചു കൊടുക്കാരുന്നു. അതെ 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 അതെ. ഓക്കെ, അങ്ങനെ അപ്പൊ ഒന്നേന്ന് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്തുന്നതാണ് കേട്ടോ ഇത് അല്ലേ? ഒന്നേന്ന് ബേസ് തൊട്ട് നമ്മൾ തന്നെ തുടങ്ങി എത്തുന്നതാണ്. എന്നോട് ചോദിച്ചു ഈ ഒറിഗാമി പീസസ് വാങ്ങാൻ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിതുവരെ കാണാൻ പറ്റിയില്ല എവിടെയോ. നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കണം. വാങ്ങാനാണെങ്കിൽ സുഖം, കളക്ട് ചെയ്താൽ മതി. അതെ, ഈസി അല്ലേ? ഇങ്ങനെ ബോഡി ആക്കി, ഇനി അതിന്റെ നെക്കിന് വേണ്ടിട്ട് ഇതായിരിക്കും. ഒന്ന് കണ്ടാൽ തന്നെയാണ്, കണ്ട് കണ്ട് അല്ലെങ്കിൽ ചെയ്ത് ചെയ്തായിരിക്കും അറിയുന്നുണ്ടാവുക അല്ലെ? ഇപ്പൊ ഇടയിൽ ആ റെഡ് കയറ്റുന്നത് എവിടെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ഐഡിയാസ് വരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ സ്പാൻ ഇങ്ങനെ ഓൺ ദ വേ ആണ്, ഇപ്പൊ എത്തും. ഇപ്പൊ നെക്ക് ഉണ്ടായി, ഇനി നമുക്ക് അതിന്റെ ടെയിൽ ഭാഗം ഉണ്ടാക്കാം. അതിന് ഇതിനെ ഇൻവേർട്ടഡ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ബാക്കിൽ 10 റെഡ് പീസസ് കൊണ്ട് നമ്മൾ അതിനെ ഇൻവേർട്ടഡ് ആയിട്ട് അതിനെ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിന്റെ ഒരു സ്മോൾ ചെറിയ വെർഷൻ അല്ലേ? ആ ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ആ അതുപോലെ. ഓക്കെ, ഇതിനധികം എന്താ സംഭവങ്ങളൊന്നും വേണ്ടല്ലോ? വേണ്ട, പേപ്പറ്, ഒരു ഗ്ലൂ വേണം, കത്രിക വേണം. നമുക്ക് അത്ര കോസ്റ്റ് ഒന്നും വേണ്ടി വരുന്നില്ല. പക്ഷേങ്കിൽ നമ്മള് ഈ ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം ആൻഡ് പേഷ്യൻസ് ആണ്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്തല്ലേ വെക്കുന്നത്? അപ്പൊ ഗ്ലൂ എവിടെ ആവശ്യം വരുന്നത്? ഗ്ലൂ വെക്കാം, ചെയ്യാം. ഇതല്ലേ, ഞാൻ അതൊക്കെ ഗ്ലൂ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. വലുതൊക്കെ ഗ്ലൂ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ചെറുതിന് നമുക്ക് അധികം ഗ്ലൂ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനത് ബേസ് മാത്രം ഗ്ലൂ ചെയ്തെടുത്തത്. ബേസ് ആണ് മെയിൻ, അത് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് അതിനെ ഗ്ലൂ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇനി 10, ഇനി 9, 8, 7 അങ്ങനെ അങ്ങനെ കുറച്ച് 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 നമ്മൾ കൊണ്ടുപോകണം ഇതിനെ. ഓക്കെ, ടെയിൽ ഫുൾ റെഡ് വരും, എന്നിട്ട് മേലെ ഒരു ബോർഡർ ആയിട്ട് വൈറ്റും കൊടുക്കും. അപ്പൊ അത് കാണാൻ ഭംഗിയുണ്ടാവും. വേറെ ഷേപ്സ് ഏതൊക്കെയാ ട്രൈ ചെയ്തിട്ടുള്ളത്? വീട്ടിൽ കുറെ കാണുമല്ലോ അല്ലെ? വീട്ടിൽ ഞാൻ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്ത ബട്ടർഫ്ലൈ ഒക്കെ ഒരുവിധം ഗിഫ്റ്റ് ചെയ്ത്, ഇതൊക്കെ ഞാൻ ഗിഫ്റ്റ് ചെയ്തത് എന്നിട്ട് അടുത്തുള്ളവരുടെ നിന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നത് നമ്മൾ കാണിക്കാനല്ലേ? അതെ, കാരണം അത് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് വാങ്ങി. മനസ്സിലാക്കാം, കാരണം ഇതിനൊക്കെ നല്ല ക്ഷമയും വേണം, സമയം വേണം. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരണം.
ഓക്കേ ഗ്ലൂ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ അതാ അതാണ് അവിടെ നിന്നോളൂ ഒരു പോര അല്ലേ എനിക്കൊന്ന് ഇടയ്ക്ക് കുറച്ച് ചെയ്തിട്ട് ഇടയിൽ ഒന്ന് ഗ്ലൂ ചെയ്താലും മതിയായിരിക്കും ചില ദിവസം സ്വാനാണ് നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഷേപ്സ് ചെയ്യലുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവില്ലേ ആ അതിനൊക്കെ ടൈം എടുത്തു അതിന് ഒറിഗാമി പീസസ് ഉണ്ടാക്കാനുള്ള ടൈം എടുത്തു നല്ലോണം ഓക്കെ ഈ റൗണ്ട് ഒക്കെ എന്താണ് അതും ഇത് തന്നെയാണോ ആ അത് തന്നെയാണ് അത് വെച്ച് കണക്ട് ചെയ്ത് റൗണ്ടിൽ കിട്ടും അതെ കറക്റ്റ് നമ്പർ നോക്കി ഇല്ലേ ആ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിനെ ഓക്കെ പിന്നെ ഈ കണക്ഷനും എല്ലാം അങ്ങനെ തന്നെയാണ് ആ അതൊക്കെ ഇതുപോലെ ആദ്യം ബേസ് ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരും ഇത് ജപ്പാനിലൊക്കെ ഭയങ്കര ബിസിനസ് ആണ് ഞാൻ അവര് ഇതൊക്കെ നോക്കിയപ്പം ഇഷ്ടംപോലെ ആൾക്കാർ അത് ചെയ്തിട്ട് ബിസിനസ് ആയിട്ട് അക്കൗണ്ട് നടക്കുന്നുണ്ട് ഇവിടെ തന്നെ നോക്കിയാലോ എന്ന് ആഗ്രഹമുണ്ട് ഉണ്ട് ഞാനത് ഇനിയിപ്പം തുടങ്ങണം നോക്കട്ടെ ഇതുവരെ അതെ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചതാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല അതെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാട്ടോ എന്നെ ഇതുപോലെ ഒരു ഫേസ്ബുക്ക് പേജ് എന്തെങ്കിലും കാണുമായിരിക്കും ഐ മീൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആള് അപ്പൊ ക്ലാസ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതെ മക്കൾക്കൊക്കെ ഈ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അയ്യോ നിങ്ങൾ എവിടെയാണ് അബുദാബിൽ എല്ലാ ഷാർജ തന്നെ ഷാർജ തന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നോർമൽ ഉള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇത് കുറച്ച് കുറവാണ് ഇപ്പൊ അത്രേ അങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല കുറച്ച് ടഫ് ആയതുകൊണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് കാണും മാറി ഇത് ശരിക്കും ഗ്ലൂ ചെയ്യണം ഗ്ലൂ ചെയ്യാനും കൂടി ആവുമ്പോഴത്തേക്ക് ടൈം എടുക്കും എന്തായാലും നെക്കും കൂടി വെക്കാനുള്ള വേറെ മയില് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പീകോക്ക് ചെയ്തു നാട്ടിൽ പോയപ്പോൾ അതെനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അത് എല്ലാരും അവിടെ വെച്ചോളാം പറഞ്ഞു ഇല്ല വന്നപ്പോ നാട്ടിലെത്തിയപ്പോ തന്നെ എല്ലാരും ചോദിച്ചു നീ ഉണ്ടാക്കി ഒന്നും കൊണ്ടുവന്നില്ലേ കാരണം ഞാൻ ഇവിടുന്നാണ് തുടങ്ങിയത് അപ്പൊ ചോദിച്ചതൊക്കെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചത് നീ ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നോ കാണാൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിയൊക്കെ കൂടെ ഉണ്ടാക്കി ഗ്ലൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരും ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വൈറ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല അത് പറഞ്ഞ പോലെ ഗ്ലൂ ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ തിരക്ക് പിടിച്ചല്ലേ തിരക്ക് പിടിച്ചുണ്ടാക്കുന്നോണ്ട് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ച് എക്സ്പേർട്ട് ആണെന്നുള്ള നമുക്ക് എന്തായാലും അറിയാം അയ്യോടാ എനിക്കൊന്ന് ഇടയിൽ ഒരെണ്ണം ഊരിപ്പോയി എന്ത് ചെയ്യും ഇതിങ്ങനെ പോലെ തേയില പോലെ വെച്ചിട്ട് നമ്മൾ അതിന്റെ നെക്ക് ഫിറ്റ് ചെയ്യാം ഇവിടെ ഇതൊക്കെ ഊരിപ്പോയി എന്റെ അടുത്ത് ഇതിങ്ങനെ വൈറ്റും കൂടെ വരും വൈറ്റ് ബോർഡർ കൂടെയും കൂടെ തേയില അട്രാക്ഷൻ എന്തായാലും ഇപ്പൊ തന്നെ ഉണ്ട് സ്ക്രീനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇല്ല അത് അതിൽ താഴ്ന്ന് അത് ഇളകിപ്പോയി അത് ഗ്ലൂ ചെയ്യണം ശരിക്കും ഗ്ലൂ ചെയ്ത എനിക്കിപ്പം ടൈം ഇല്ലാത്തോണ്ടാണ് ഗ്ലൂ ചെയ്യാൻ നിക്കാഞ്ഞത് അത് കുഴപ്പമില്ല അപ്പൊ എന്തായാലും എന്ത് ഗ്ലൂ ആ യൂസ് ചെയ്യുന്നത് പേപ്പർ ഗ്ലൂ തന്നെ നോർമൽ ആ നോർമൽ ഓക്കെ
കണ്ണ് മാർക്ക് ചെയ്താ മതി. ആ ടെയിൽ നല്ല രസത്തിൽ നിക്കുമായിരുന്നു. ആ വൈറ്റും കൂടെ വന്നാൽ അത് നല്ല. അപ്പൊ എന്തായാലും ഇത് ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് 3D ഒരു ക്യാമറയിൽ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഭാവിയിൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് വൈറ്റപ്പിന്റെ സമയമാണായി വരുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഇത് പഠിപ്പിച്ചതിന്. അപ്പൊ ഇനി പുതിയ സംഭവങ്ങളൊക്കെ, ഇനിയൊരു ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ പുതിയത് പഠിക്കുമ്പോൾ നമ്മൾ എടുത്തു വരാട്ടോ. തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച് വന്നതിന്. അപ്പൊ പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ചെയ്തു സൈനിങ് ഓഫ്.